ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി സ്ക്വിഡ് ഡ്രിങ്ക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കൂന്തലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ, കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം കൂന്തൽ ക്ലീൻ ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടിയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നമ്മൾ ഓൾറെഡി മറ്റേതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാം ഒരേപോലെ നമുക്ക് ഇതിൽ നല്ലപോലെ പിടിച്ച് കിട്ടണം. അപ്പം ഞാൻ നല്ലപോലെ ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനിടാം. അപ്പം ഞാനൊരു കടായിലൂടെ എണ്ണ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമുക്ക് കോട്ട് ചെയ്ത് വെച്ച സ്ക്വിഡ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് ഒരുപോലെ മുരിഞ്ഞു കിട്ടില്ല. പിന്നെ ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം ഒരുപാടായാൽ നമുക്കിത് ഒരേപോലെ കുക്കായി കിട്ടത്തുമില്ല, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ സ്ക്വിഡ് ഇതാ നല്ലപോലെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇതിന്ന് കോരി മാറ്റാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള സ്ക്വിഡും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് 1 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ സ്ക്വിഡ് ഡ്രിങ്ക്സ് ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.